കണ്ണൂർ ഇളയാവൂർ ക്ഷേത്രത്തിൽ നവീകരണ കലശത്തിനും പൂരമഹോത്സവത്തിനും തുടക്കമായി. 30 വർഷത്തിന് ശേഷമാണ് ഇളയാവൂർ ക്ഷേത്രത്തിൽ നവീകരണ കലശം നടക്കുന്നത്. ഉത്തര മലബാറിലെ ഏക ഭരതക്ഷേത്രമാണ് ഇളയാവൂരിലേത്. കണ്ണൂരിലെ അതിപുരാതന ക്ഷേത്രങ്ങളിലൊന്നാണ് ശ്രീ ഇളയാവൂർ ഭരതഭഗവതി ക്ഷേത്രം. 30 വർഷത്തിന് ശേഷം ക്ഷേത്രത്തിൽ നവീകരണ കലശത്തിന് അരങ്ങുണർന്നു. ധ്വജപ്രതിഷ്ഠയും പൂരമഹോത്സവവും ഇതോടൊപ്പം നടക്കുന്നു. കർക്കിടക കാലത്തെ ദർശനത്തിന് ഭക്തർ വലിയ പ്രാധാന്യം കൽപ്പിക്കുന്ന ക്ഷേത്രത്തിന് കൂടുതൽ ഉയർച്ച. മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ഈ അമ്പലം കഴിഞ്ഞ കുറേ വർഷമായി വളരെ ഉന്നതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഈ കലശത്തോടുകൂടി കൂടുതൽ പുരോഗതിയിലേക്ക് നമ്മുടെ ഇളയാവൂർ ക്ഷേത്രവും നാടും വളരും എന്ന് പ്രാർത്ഥിക്കാം എല്ലാവരും. കൂട്ടായ പ്രവർത്തനത്തിനൊടുവിലാണ് ദേവചൈതന്യം വർദ്ധിപ്പിക്കാനായുള്ള നവീകരണ കലശം. എൻ്റെ ഓർമ്മ തൊട്ട് മുതൽ ചെറുപ്പത്തിലെ ഉണ്ടായ 92 ഉണ്ടായതെന്നാണ് പറയുന്നത്. പക്ഷേ ഇപ്പോഴാണ് പുനരുദ്ധാരണം നടക്കുന്നത് കണ്ടത്. നാലമ്പല ദർശനത്തിലൂടെ ഉത്തരേ കേരളത്തിലെ ഏക ഭരതക്ഷേത്രമായത്. അതുകൊണ്ട് തന്നെ നാലമ്പല ദർശനത്തിന് കർക്കിടക മാസത്തിൽ വളരെ പ്രാധാന്യവും കഴിഞ്ഞ 2-3 വർഷമായി ഭക്തജനങ്ങൾ നല്ല രീതിയിൽ ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നുണ്ട്. ദേശമൊന്നാകെ ഭക്ത താല്പര്യത്തിനൊപ്പം നമ്മുടെ ദേവസ്വത്തിൻ്റെ ഭാഗത്തുനിന്ന് പരമാവധി സഹായം കിട്ടിയിട്ടുണ്ട്. അതുപോലെ പുനരുദ്ധാരണ കമ്മിറ്റിയുടെ പ്രവർത്തകരൊക്കെ ഏകോപിതരായി ഒരുമിച്ച് നിന്നുകൊണ്ട് പ്രവർത്തിച്ച് ഇന്ന് ഏകദേശം 10-45 ലക്ഷം രൂപയുടെ നിർമ്മാണ പ്രവൃത്തികൾ ഇവിടെ ഓൾറെഡി ചെയ്തു കഴിഞ്ഞു. ട്വൻ്റി ഫോർ കണ്ണൂർ.